ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്സ് ആണ് റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്യൂബ് പൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ തമ്മിലുള്ള ബന്ധമാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യും. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളുണ്ട്. സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളാണ് ഇത് രണ്ടും. ഈ സർഫസിന് നമുക്ക് പേര് കൊടുക്കാം എ സർഫസ്, ഇതാണ് ബി സർഫസ്. ഈ സർഫസിൻ്റെ ആണെങ്കിൽ പൊട്ടൻഷ്യലാണ് വി എ, ഈ സർഫസിൻ്റെ പൊട്ടൻഷ്യലാണ് വി ബി. ഈ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലമാണ് ഡി ആർ. സോ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലമാണ്. ഇനിയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഈ എ എന്ന് പറഞ്ഞ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസിൽ ഇരിപ്പുണ്ട്. എനിക്ക് ഈ ചാർജിനെ ഈ എ എന്ന് പറഞ്ഞ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസിൽ നിന്നും ബി എന്ന് പറഞ്ഞ മറ്റേ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസിലേക്ക് കൊണ്ടെത്തിക്കണം. സോ എനിക്ക് ഈ ചാർജിനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടെത്തിക്കണം. കാര്യം മനസ്സിലായോ? ഇതിനാവശ്യമായ വർക്ക് എന്തെന്നാണ് എനിക്കറിയേണ്ടത്. സോ നമുക്കറിയാം വർക്കിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ശരിയല്ലേ? ഏതൊക്കെയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊരു ഇക്വേഷനാണ്. ഇനി വർക്കിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്താണ്? ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഫൈനൽ പൊട്ടൻഷ്യൽ ആണ് വി ബി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആണ് വി എ. സോ ഇവിടെ നമുക്ക് വർക്കിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, ശരിയല്ലേ? നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം, വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. ഇവിടെ ഫോഴ്സ് എന്താണ്? നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ആണ്. സോ ക്യൂ ഇ ഫോഴ്സിൻ്റെ പകരം നമുക്ക് പറയാം ക്യൂ ഇ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ചാർജിനെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരണം, ശരിയല്ലേ? സോ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് എത്രയാണ്? ഡി ആർ ആണ്. സോ ഇൻറ്റു ഡി ആർ. ഇവിടെ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതിന് ഓപ്പോസിറ്റ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണ്. ഇത് സൂചിപ്പിക്കാനായിട്ട് നമുക്കൊരു മൈനസ് സൈൻ എടുക്കാം. സോ നമുക്ക് വർക്കിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇക്വേഷൻ നമ്പർ വൺ. ഇനി നമുക്ക് വർക്കിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം, വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു എന്താണ്? ഫൈനൽ പൊട്ടൻഷ്യൽ വി ബി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. സോ വി ബി മൈനസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ശരിയല്ലേ? സോ വി ബി മൈനസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. നമുക്കതിനെ ഇങ്ങനെ സൂചിപ്പിക്കാം, ക്യൂ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ ടു ആണ്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ വണ്ണിനെയും ഇക്വേഷൻ നമ്പർ ടുവിനെയും കമ്പയിൻ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതും? മൈനസ് ക്യൂ ഇ ഇൻറ്റു ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി വി. സോ ക്യൂവും ക്യൂ എന്ത് ചെയ്യും? ക്യാൻസലായി പോവും. സോ ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ എന്ന് വരും, ശരിയല്ലേ? സോ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. കാര്യം മനസ്സിലായോ? നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ്, ശരിയല്ലേ? റിലേഷൻ എന്താണ്? ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ. ഈ ഡി വി എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഈ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യലിൻ്റെ വ്യത്യാസമാണ് ഡി വി. ഇനി ഡി ആർ എന്താണ്? ആ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ തമ്മിലുള്ള അകലമാണ് ഡി ആർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇക്വേഷൻ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. അങ്ങനെയെങ്കിൽ ഡി വി ഡിവൈഡ് ബൈ ടി ആറിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യലിൻ്റെ ഗ്രേഡിയൻറ്റ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. കാര്യം മനസ്സിലായോ? സോ എങ്ങനെ പറയാം,
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. സോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്, ഈ ഡി വി ബൈ ഡി ആർ എന്ത് വിളിക്കും? പൊട്ടൻഷ്യലിൻ്റെ ഗ്രേഡിയൻറ്റ്. കാര്യം മനസ്സിലായോ? ഇനി നെഗറ്റീവ് സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. ശരിയല്ലേ? സോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്കാണ് ആര് പോകുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അതാണ് ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിച്ചത്. കാര്യം മനസ്സിലായോ? സോ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ പൊട്ടൻഷ്യൽ ഡിക്രീസ് സ്വീപ്പസ്റ്റ്. സോ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ആര് കടന്നു പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി കടന്നു പോകുന്നത്. അതാണ് ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിച്ചത്. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇവിടെ ആരുടെ പൊട്ടൻഷ്യലാണ് വലുത്? വിന്റെ പൊട്ടൻഷ്യലാണോ വി ബിന്റെ പൊട്ടൻഷ്യലാണോ വലുത്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലേക്കാണ്. അതായത് ഇവിടെ വി ബിന്റെ വാല്യൂ വലുതാണ്, വി എന്റെ വാല്യൂ ചെറുതായിരിക്കും. ശരിയല്ലേ? കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോക്കിയിട്ട് നമുക്ക് പറയാം ആരുടെ പൊട്ടൻഷ്യലാണ് വലുതെന്ന്. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഡി പി ഡിവൈഡ് ബൈ ഡി ടി ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇഫ് ഫോഴ്സിൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി, ദെൻ ദ ടോട്ടൽ ലീനിയർ മൊമെന്റം പി എന്തായിരിക്കും? എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശരിയല്ലേ? അതായത് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ആ കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? സീറോ കിട്ടും. സോ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ സീറോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്ക്, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ ആണ്. ഇനി പറയുകയാണ്, എവിടെയെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ സീറോ ആണെന്ന് കരുതുക. സോ ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ സീറോ, ദെൻ ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇനി എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സീറോ? ഏതെങ്കിലും പോയിന്റിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും റീജിയനിൽ ഇന്റെ വാല്യൂ സീറോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറയണം അവിടെ വി എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു ചാർജ്ഡ് മെറ്റൽ സ്പിയർ ഉണ്ട്. സോ ഇതൊരു ചാർജ്ഡ് മെറ്റൽ സ്പിയർ ആണ്. നമുക്കറിയാം ഈ മെറ്റൽ സ്പിയറിൻ്റെ അകത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി എത്രയാണ്? ഇന്റെ വാല്യൂ സീറോ ആണ്. പക്ഷേ ഇന്റെ വാല്യൂ സീറോ ആണെങ്കിൽ വിന്റെ വാല്യൂ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? സോ ഈ കാര്യം നമ്മൾ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, പിന്നീട് പറഞ്ഞു തരാം. ഇതിൻ്റെ റീസൺ എന്താണ്? ഇന്റെ വാല്യൂ എവിടെയെങ്കിലും സീറോ ആയി കഴിഞ്ഞാൽ അവിടെ വിന്റെ വാല്യൂ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ചാർജ്ഡ് മെറ്റൽ സ്പിയറിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസിറ്റി സീറോയും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റുമാണ്. ഇനി നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതിങ്ങനെ കടന്നു പോവുകയാണ്. അതിൻ്റെ വാല്യൂ ആണ് ഇ. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ കുറേ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിനെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ വാല്യൂ ആണ് 100 വോൾട്ട്. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിൻ്റെ വാല്യൂ കുറയും. ശരിയല്ലേ? സോ ഇത് 90 വോൾട്ടാണ്, ഇത് 80 വോൾട്ടാണ്, ഇത് 70 വോൾട്ടാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എവിടെയെങ്കിലും ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ ഇങ്ങനെ ക്രൗഡഡ് ആണെങ്കിൽ, അടിങ്ങിയടിങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ വലുതാണ്. ശരിയല്ലേ? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വാല്യൂ വലുതായെന്ന്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. നമ്മൾ ഈ വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഡി ആർ 1 ആണെന്ന് കരുതുക. ഈ അകലം ഡി ആർ 2 ആണെന്ന് കരുതുക. ഓക്കെ ആണോ? സോ ഇത് ഡി ആർ 1ഉം ഇത് ഡി ആർ 2ഉം ആണ് ഇവ തമ്മിലുള്ള അകലം. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ അറിയാം. എന്താണ്? മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ. ഇനി ഇവിടെ എന്താണ് ഡി വി എന്ന് പറയുന്നത്? ഡി വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ശരിയല്ലേ? അതെപ്പോഴും എടുക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നതെങ്കിൽ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് എടുക്കേണ്ടത് എങ്ങനെയാണ്? ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. അല്ലാതെ തിരിച്ചെടുക്കരുത്. ഇതെങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. സോ ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു 90 - 100 വിച്ച് ഈസ് ഈക്വൽ ടു -10. ശരിയല്ലേ? -10 വോൾട്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ഇവിടെയും എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? 80 - 90, അതും എത്രയാണ്? -10 തന്നെയാണ്. ഇവിടെ എത്രയാണ്? ഇവിടെ 70 - 80 എത്രയാണ്? -10 തന്നെയാണ്. സോ ഇവിടെ ആര് കോൺസ്റ്റൻ്റ് ആണ്? ഡി വിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഡി വിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇ വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആർ. സോ ഡി ആർ, അതായത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കഴിഞ്ഞാൽ, ഈ അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി കൂടും. സോ ഇവിടെ ആര് കുറഞ്ഞു? അകലം കുറഞ്ഞു. ഇത് ക്രൗഡഡ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള അകലം കുറയും, അപ്പോൾ ഡി ആറിൻ്റെ വാല്യൂ കുറയും, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി കൂടും. സോ ക്രൗഡഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി കൂടാനുള്ള കാര്യം മനസ്സിലായോ? ഇതാണ് റീസൺ. സോ ഈ റീസൺ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിച്ചു? എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കേണ്ടതെന്ന്. കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, എന്താണ്? വോൾട്ട് പെർ മീറ്റർ. നമ്മൾ പറഞ്ഞായിരുന്നു ഈ യൂണിറ്റ് എങ്ങനെയാണ് വന്നതെന്ന് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാമെന്ന്. സോ ഈ യൂണിറ്റ് എങ്ങനെയാണ് വന്നത്? പൊട്ടൻഷ്യൽ യൂണിറ്റ് എന്താണ്? വോൾട്ട് ആണ്. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി യൂണിറ്റ് എന്താണ്? വോൾട്ട് പെർ മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളംബ്. സോ വോൾട്ട് പെർ മീറ്റർ ഈ ഇക്വേഷൻ വഴിയാണ് വന്നത്. കാര്യം മനസ്സിലായോ? സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 പ്ലേറ്റ് ഉണ്ട്. സോ ഇത് 2 പ്ലേറ്റ് ആണ്. ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള അകലമാണ് 3 mm. സോ 3 mm അകലത്തിൽ ഞാൻ 2 പ്ലേറ്റ് വെച്ചു. എന്നിട്ട് ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ ഞാൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 12 volts. സോ ഒരു ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ 12 volts പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ എന്താണ്? 2 പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 12 volts ആണ്. ആ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 3 mm. അങ്ങനെയെങ്കിൽ ആ പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻടെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു -dV/dr. ഇനി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ, ഈ ഡി വി കണ്ടുപിടിക്കാൻ നേരത്താണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായി, ഏതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ, ഏതാണ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൈനസ് സൈനെ അവോയ്ഡ് ചെയ്യണം. സോ ഈ മൈനസ് സൈനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. അതായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാര്യം മനസ്സിലായോ? സോ നമുക്ക് എവിടെയെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യണം? ഈ മൈനസ് സൈനെ അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും ഇതിൻ്റെ വാല്യൂ. കാര്യം മനസ്സിലായോ? പിന്നെ നിങ്ങൾ മൈനസ് സൈൻ ഇടരുത്. സോ ഞാൻ ഇവിടെയാണെങ്കിൽ കൺഫ്യൂഷനൊക്കെ മാറ്റാനായിട്ട് ഈ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സൈനെ അവോയ്ഡ് ചെയ്തു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 12 volts. സോ 12 / ഡിസ്റ്റൻസ്. സോ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളാണ്. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 mm. സോ 3 × 10⁻³ മീറ്റർ. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടും, 4 × 10³ വോൾട്ട് പെർ മീറ്റർ, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ കൂളംബ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ മൈനസ് ആൻ ഇടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് അതുപോലെ എഴുതി. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് ഫൈനൽ പോയിന്റ് ആണ്, ഇത് ഇനിഷ്യൽ പോയിന്റ് ആണ്. ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും? കിട്ടുന്ന ആൻസർ മൈനസ് ആയിരിക്കും. സോ -12 ഡിവൈഡ് ബൈ 3 × 10⁻³. ശരിയല്ലേ? ഈ മൈനസ് മൈനസും പ്ലസ് ആകും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 4 × 10⁻³ വോൾട്ട് പെർ മീറ്റർ. കാര്യം മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇങ്ങനെ മൈനസ് ഒക്കെ എടുക്കാനായിട്ട് പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൈനസിനെ അവോയ്ഡ് ചെയ്തിട്ട് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ കുറച്ച് പോസിറ്റീവ് വാല്യൂ എഴുതണം. കാര്യം മനസ്സിലായോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണെങ്കിൽ കുറേ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളുണ്ട്. 10 volts, 20 volts, 30 volts, 40 volts തുടങ്ങിയ കുറേ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളുണ്ട്. ഇനിയാണെങ്കിൽ ആ സർഫസുകൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30 degrees. ഈ ഓരോ ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകളും തുല്യ അകലത്തിലാണ് നമ്മുടെ ഒറിജിനിൽ നിന്നും
10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഓരോ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസും വെച്ചിരിക്കുന്നത്. എങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും വേണം, മാഗ്നിറ്റ്യൂഡും വേണം. നമുക്കാദ്യമേ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കടന്നു പോകുന്നത് എങ്ങനെയാണ്, ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ശരിയല്ലേ? സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഹയറിൽ നിന്നും ലോവറിലേക്കാണ് പോകുന്നത്. അതിങ്ങനെ അങ്ങ് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ആര് വരയ്ക്കാൻ? ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ. സോ ഇവിടെ ഞാൻ രണ്ട് ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എടുക്കാൻ പോവുകയാണ്, ഇതിനെ എടുക്കാൻ പോവുകയാണ്, ഈ സർഫസുകൾക്കിടയിൽ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ പോവുകയാണ്. സോ എങ്ങനെ വരയ്ക്കും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് വരയ്ക്കണം. അതുപോലെ ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും കടന്നു പോകണം. ശരിയല്ലേ? സോ എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇവിടെയാണെങ്കിൽ ഈ ക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ ഹയർ പൊട്ടൻഷ്യൽ 20 വോൾട്ടിൽ നിന്നും 10 വോൾട്ടിലോട്ട് പോകണം. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇത്രയും 90 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. സോ എക്സ് ആക്സിൽ നിന്നും പോസിറ്റീവ്, എക്സ് ആക്സിൽ നിന്നും 90 + 30 എത്രയാണ്? 120 ഡിഗ്രി. സോ ഈ ആംഗിളാണ് 120 ഡിഗ്രി. ശരിയല്ലേ? സോ പോസിറ്റീവ് എക്സ് ആക്സിൽ നിന്നും 120 ആംഗിളിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ഫ്രം എവിടുന്നാണ്? പോസിറ്റീവ് എക്സ് ആക്സിസ്. കാര്യം മനസ്സിലായോ? ഇതാണ് ഡയറക്ഷൻ. ഇനി എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് വേണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. സോ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് -dV/dr ആണ്. ശരിയല്ലേ? സോ മൈനസ് നമ്മൾ അതുപോലെ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ കുറച്ച് എഴുതാം. സോ ഞാനിവിടെ ആദ്യമേ മൈനസ് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഇതാണ് ഫൈനൽ പൊട്ടൻഷ്യൽ, ഇതാണ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 10 - 20. ശരിയല്ലേ? സോ 10 - 20 ഡിവൈഡ് ബൈ, ഇനി എന്ത് വേണം? ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഡിസ്റ്റൻസ്. നോക്ക്, 20 സെൻറ്റിമീറ്റർ - 10 സെൻറ്റിമീറ്റർ എടുക്കരുത്. കാര്യം ഇത് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വേണ്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോയ ആ ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഇതാണ് ഡി ആർ, അല്ലാതെ എന്തല്ല. ഇതാണ് ഡി ആർ, അല്ലാതെ ഇതല്ല ഡി ആർ. മനസ്സിലായോ? സോ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് നമ്മളുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള അകലം എടുക്കരുത്, എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. ആ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. സോ ഇതാണ് ഡി ആർ. ഇനി എങ്ങനെ കണ്ടുപിടിക്കും ഡി ആർ എന്ന് പറഞ്ഞാൽ? ഇതൊരു ചെറിയ ട്രയാങ്കിളാണ്. ശരിയല്ലേ? ട്രയാങ്കിളിൽ ഇത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി ആണെങ്കിൽ എത്രയായിരിക്കും? 60 ഡിഗ്രി. സോ ഇത് 60 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, ഇതാണ് 90 ഡിഗ്രി, ഇതാണ് ഡി ആർ, ഇതാണ് 60 ഡിഗ്രി. ശരിയല്ലേ? ഇതാണ് 10 സെൻറ്റിമീറ്റർ. ശരിയാണോ? ഇതെത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ഇത് 20 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ പോയിൻ്റ് ആണ്. ഇവയ്ക്കിടയുള്ള അകലം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. നമുക്ക് ഡി ആർ വേണം. സോ എന്ത് ചെയ്യും? കോസ് തീറ്റ. കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻ സൈഡ് എത്രയാണ്? ഡി ആർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനോസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശം 10 സെൻറ്റിമീറ്റർ. സോ ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു 10 × കോസ് തീറ്റ. കോസ് തീറ്റ എത്രയാണ്? 60 ഡിഗ്രി. സോ കോസ് 60 ഡിഗ്രി. കോസ് 60 എത്രയാണ്? 1/2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. കാര്യം മനസ്സിലായോ? നമുക്ക് ഡി ആറിൻ്റെ വാല്യൂ കിട്ടി 5 സെൻറ്റിമീറ്റർ. സോ 5 × 10⁻², അത്രയും മീറ്റർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 200 വോൾട്ട് പെർ മീറ്റർ. കാര്യം മനസ്സിലായോ? സോ നമുക്ക് എന്ത് കിട്ടി കഴിഞ്ഞു? ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി കഴിഞ്ഞു, അതുപോലെ അതിൻ്റെ ഡയറക്ഷനും കിട്ടി കഴിഞ്ഞു. സോ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.